സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അസുഖം മൂലം തൊലിയുരിയപ്പെട്ടവനായി അക്ഷരാർത്ഥത്തിൽ വെറും മണ്ണിൽ വാസമുറപ്പിച്ച ജോബ് പറയുന്ന വലിയൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. എനിക്കൊരു രക്ഷകനുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവൻ ഈ മണ്ണിൽ എന്റെ പക്ഷം ചേർന്ന് ഉയർന്നു നിൽക്കുമെന്നും എന്റെ ചർമ്മം അഴുകി ഉരിഞ്ഞാലും എന്റെ മാംസം ദൈവത്തെ കാണും. ജോബ് 19:25 മുതൽ 27 വരെ. ചർമ്മം നാം കുറച്ചുനാൾ മുൻപ് ധ്യാനിച്ചതുപോലെ വെളിച്ചവുമായി ശബ്ദസാമ്യമുള്ള പദമാണ്. ഓർ ആദ്യ മാതാപിതാക്കളുടെ വീഴ്ചയിൽ അവർക്ക് ദൈവിക ഐക്യം അന്യമായി തോന്നി. അത് അവർ വിവസ്ത്രരായിരിക്കുന്നു എന്നൊരു ലജ്ജാകരമായ അനുഭവത്തിലേക്കാണ് അവരെ കൊണ്ടുചെന്നെത്തിച്ചത്. യോഹന്നാൻ 21:7 ഇതുപോലെ പത്രോസ് നാഥന്റെ മുൻപിൽ വിവസ്ത്രനാണ് എന്ന് ലജ്ജിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവൻ നാഥനോട് പറയുന്നു, നാഥ, ഞാൻ പാപിയാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന്. നാഥന്റെ ഉത്ഥാനത്തിന് ശേഷമാണ് ഈ സംഭവം അവിടെ അരങ്ങേറുന്നത്. മത്സ്യത്തിന്റെ ചാകര കൊയ്ത്തായിരുന്നു അന്ന്, നാഥൻ പറഞ്ഞെടുത്ത് വലയിടുമ്പോൾ. ഇന്നിത അതേ സംഭവം തന്നെ വിവരിക്കുന്നുണ്ട് ലൂക്ക 5:1-11 വരെ. പക്ഷേ അത് ഉത്ഥാനത്തിന് ശേഷമല്ല, നാഥന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലാണ് ലൂക്ക വിവരിക്കുന്നത്. അത് ശിഷ്യരെ വിളിക്കുന്ന ഭാഗവുമാണ്. അവർ പഠിതാക്കളാണ്, മത്തേറ്റസ്. ശിഷ്യത്വം എന്നത് ഇടതടവില്ലാത്ത അഭ്യസനമാണ്. പഠിച്ചു കഴിഞ്ഞു എന്നൊന്നില്ല. നാഥന്റെ പുതുമകൾ ഒരിക്കലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ യോഗ്യതകൾ പരിഗണിച്ചിട്ടുമല്ല. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അവരുടെ അയോഗ്യതകളെ മാനദണ്ഡമാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറവുകൾ അതിനാൽ തന്നെ ഒരു മാനദണ്ഡമല്ല. ആ കുറവുകൾ ഏറ്റുപറയാൻ അവർ കാണിക്കുന്ന എളിമയാണ് നാഥന്റെ ഹൃദയം കവരുന്നത്. നാഥ, ഞങ്ങൾ പാപിയാണ്, അകന്നു പോകണമേ എന്ന് പത്രോസ് പറയുന്നത് പോലെ. പാപികൾക്ക് ദൈവത്തിന്റെ മുൻപിൽ ഒരു നിമിഷം പോലും നിലനിൽക്കാനാകില്ല എന്നൊരു സ്വാഭാവിക ചിന്തയിൽ നിന്നാണ് പത്രോസ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. പക്ഷേ ദൈവം തന്റെ കാരുണ്യം കൊണ്ടാണ് പാപികളെ പാലിക്കുന്നത് എന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. പത്രോസിനെയും അവനോടൊപ്പമുള്ള അവന്റെ തരക്കാരെയും തിരഞ്ഞെടുക്കുമ്പോൾ ഇതാണ് നാഥൻ വ്യക്തമാക്കുന്നത്. ഇന്ന് ഏഷ്യ 6:1-6 വരെയും നാം ഇത് കാണും. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന മാലാകമാർ ഇടതടവില്ലാതെ പ്രകീർത്തിക്കുന്ന നാഥനെ ഏഷ്യ ദർശനത്തിൽ കാണുമ്പോൾ അവന്റെ ഭീതി, ഇനി പാപിയായ താൻ നശിച്ചു പോയേക്കുമോ എന്നാണ്. കാരണം പരമപരിശുദ്ധിയുടെ മുൻപിൽ മനുഷ്യന്റെ തിന്മകൾ വെണ്ണീറായി പോകില്ലേ? ഒരു കടലിനോട് ഉപമിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഒന്നുമല്ല. പക്ഷേ അത് കടലിൽ അലിഞ്ഞാലോ അത് കടൽ തന്നെയായി മാറും. അലിഞ്ഞില്ലെങ്കിലോ അത് ബാഷ്പമായി എങ്ങോ മറയും. ഇതുപോലെ തന്നെയാണ് നമ്മളും ദൈവവും തമ്മിൽ. തിന്മ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയരുത്. ആദിമാതാപിതാക്കൾക്ക് സംഭവിച്ചതുപോലെ ലജ്ജിച്ച് അകന്നു പോകാനിടയാക്കരുത്. തിന്മ എന്നത് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒന്നായി മാറണം. നാം പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് അവന് ഏറ്റവും സ്വീകാര്യം. ഏഷ്യയ്ക്ക് ദൈവം അയിത്തവും മരണവുമല്ല കൽപ്പിച്ചത്, അവൻ്റെ അധരങ്ങളിലും ആത്മാവിലും ആഴ്ന്നിറങ്ങിയ വചനദീപമാണ്. അതുപോലെ തന്നെയാണ് അവൻ്റെ പ്രത്യുത്തരവും, ഇതാ ഞാൻ കർത്താവേ എന്ന് പറയുമ്പോൾ. ഇന്ന് 1 കൊരിന്ത്യർ 15:1-11 വരെയും പൗലോസ് തൻ്റെ ക്രിസ്തുവാനുഭവത്തെ വിവരിക്കുന്നുണ്ട്. അതിൽ അവൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് അകാലജാതൻ, ചാപിള്ള എന്നാണ്. അത് അവൻ്റെ ആത്മീയ വൈരൂപ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. എന്നിട്ട് പോലും ഉദ്യതൻ അവനും തന്നെ തന്നെ വെളിപ്പെടുത്തി, മറ്റു ശിഷ്യന്മാർക്കെന്നതുപോലെ തന്നെ. ഇന്നത്തെ വായനകളിലെല്ലാം തന്നെ ഉദ്യതനുമായുള്ള ഈ കണ്ടെത്തൽ വ്യക്തമായി വിവരിക്കപ്പെടുന്നുണ്ട്. 1 കൊരിന്ത്യർ 15 കാണപ്പെട്ടു എന്നൊരു വാക്ക് ആവർത്തിക്കുന്നത് ഇതിൻ്റെ ആക്കം കുറിക്കുകയാണ്. ഏശയ്യ കണ്ട ദൈവിക മഹത്വവും ക്രിസ്തുവിൻ്റെ തന്നെയാണ് ഉദ്യതന്റെ മഹത്വം. സുവിശേഷത്തിലും ഉദ്യതന്റെ നിഴലുണ്ട്. ഇതേ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉത്ഥാനത്തിന് ശേഷമാണ് വിവരിക്കപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ ഉദ്യതനെ നമുക്ക് പരിപൂർണമായി വ്യക്തമായി കാണാനാകും. ഇവിടെയെല്ലാം കാണുന്ന മറ്റൊരു പ്രധാന സവിശേഷതയുമുണ്ട്. ഇവരെല്ലാം തന്നെ ദൈവസന്നിധിയിൽ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നു എന്നത്. ഇന്ന് സങ്കീർത്തനം 138 പാടുന്നത് പോലെ, എക്സോമുലോഗേയോ, ദൈവം തനിക്ക് ചെയ്ത മഹാകാരുണ്യത്തിന് സങ്കീർത്തകൻ സ്തുതി ഉയർത്തുന്നതിനെ സൂചിപ്പിക്കുന്നൊരു വാക്കാണത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ഏറ്റുപറച്ചിൽ തന്നെയാണ്, കൺഫെഷൻ. ദൈവത്തിൻ്റെ മഹത്വം യഥാർത്ഥമായി ഏറ്റുപറയുന്നവൻ തൻ്റെ കുറവുകൾ കൂടിയാണ് ഏറ്റുപറയുന്നത്. അപ്പോൾ മാത്രമേ ജോബിനെ പോലെ തൻ്റെ ശരീരത്തിൻ്റെ ജീർണതയിലും രക്ഷകനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവന് പാടാൻ സാധിക്കൂ.
എൻ്റെ രക്ഷകൻ എൻ്റെ ഈ മണ്ണിടത്തിൽ എൻ്റെ ചാരെ ചവിട്ടി എഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന്. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തന്നെ എൻ്റെ മാംസമണിഞ്ഞ എന്നെപ്പോലെ ജീവിച്ച എനിക്കായി മരിച്ചുയർത്തവൻ ആ ഉദ്യതൻ അവനെ കണ്ണിറയെ കാണാൻ എന്നെ ക്ഷണിക്കുകയാണ്.